കോവിഡ് നയൻറ്റീൻ്റെ ഭീതിയിൽ നിന്നും ആശങ്കയിൽ നിന്നും ഇപ്പോഴും നമ്മൾ വിട്ടുമാറിയിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്തും നിരവധി ആളുകൾക്ക് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സമ്പർക്ക രോഗികളുടെ എണ്ണവും വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ബ്രിട്ടനിൽ കോവിഡ് വൈറസിൻ്റെ പുതിയ വകഭേദം കണ്ടെത്തിയിരിക്കുന്നത്. അതൊരു ആശങ്കയ്ക്കായി മാറിയിരിക്കുന്നു. ആശങ്കയിൽ ലോകം മാറിയ ഒരു വിഷയമാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാരകമല്ലെങ്കിലും രോഗവ്യാപനം കൂടുതൽ എന്നതാണ് പുതിയ വൈറസിന്റെ പ്രത്യേകത. ഇതിന്റെ വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്. രാഹുൽ, ഗുഡ് മോർണിംഗ്. വളരെ ആശങ്ക നിറയ്ക്കുന്ന ഒരു കാര്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഈ കോവിഡ് വൈറസിന്റെ വകഭേദം ബ്രിട്ടനിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇതിന്റെ ലക്ഷണങ്ങളും ആ രോഗം ആ വൈറസ് ബാധിക്കുന്നവരുടെ റിപ്പോർട്ടുകളും ഒക്കെ വന്നിരിക്കുന്നു ബ്രിട്ടനിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ട ലോകാരോഗ്യ സംഘടന നൽകുന്ന വിവരങ്ങൾ? പ്രിയ, കോവിഡ് ലോകത്ത് റിപ്പോർട്ട് ചെയ്ത ഒരു വർഷത്തിന് ശേഷമാണ് കോവിഡിൻ്റെ ഒരു പുതിയ വകഭേദം എന്ന നിലയിൽ പുതിയൊരു കോവിഡ് വൈറസ് കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബ്രിട്ടനിലാണ് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. നിലവിൽ ബ്രിട്ടനിലും ദക്ഷിണാഫ്രിക്കയിലും കോവിഡ് വൈറസിൻ്റെ വകഭേദം കണ്ടെത്തി എന്ന റിപ്പോർട്ടുകൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അതായത് ഈ വൈറസിൻ്റെ പ്രത്യേകത എന്നത് രോഗവ്യാപന ശേഷി വളരെ, അതായത് 70% രോഗവ്യാപന ശേഷി കൂടുതലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വ്യാപനശേഷി കൂടുതലാണെങ്കിലും അത് ജനങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കാര്യമായ പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാകില്ല എന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നുണ്ട്. ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതലായി ഈ പുതിയ തരത്തിലുള്ള കോവിഡ് വൈറസ് ബാധിക്കുകയാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. സാധാരണ ആളുകൾക്ക് കോവിഡ് വൈറസ്, ഈ പുതിയ കോവിഡ് വൈറസ് ഉണ്ടായാലും അല്ലെങ്കിൽ ബാധിച്ചാലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. എന്താണെങ്കിലും ബ്രിട്ടനിൽ പുതിയ കോവിഡ് വൈറസിൻ്റെ വകഭേദം കണ്ടെത്തിയോടുകൂടി വളരെ ശക്തമായ നടപടികളുമായാണ് ബ്രിട്ടൻ മുന്നോട്ട് പോകുന്നത്. നിലവിൽ ബ്രിട്ടനിലേക്കുള്ള വിമാന സർവീസുകൾ 40 രാജ്യങ്ങൾ നിർത്തലാക്കിയതായി അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1-2 ദിവസം മുമ്പാണ് പുതിയ ഒരു വൈറസിൻ്റെ വ്യാപനശേഷി അവിടെ കണ്ടെത്തിയത്. അതായത് ഓരോ ആഴ്ചയും കോവിഡുമായി ബന്ധപ്പെട്ട് പരീക്ഷണങ്ങൾ അവർ നടത്താറുണ്ട്, ആരോഗ്യവകുപ്പ് നടത്താറുണ്ട്. ആ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷണത്തിലാണ് ഈ ഒരു വൈറസിൻ്റെ വകഭേദം കണ്ടെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന നൽകുന്ന വിശദാംശങ്ങൾ അനുസരിച്ച് മാരകം അല്ലെങ്കിലും വ്യാപനശേഷി കൂടുതലാണ് എന്നതാണ്. നിലവിൽ 70%ത്തിലധികമാണ് ഈ വൈറസിൻ്റെ വ്യാപനശേഷി ഉള്ളത്. പ്രിയ, രാഹുൽ, അതായത് ഈ ദക്ഷിണാഫ്രിക്കയിലും ബ്രിട്ടനിലും ഒക്കെ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വൈറസിൻ്റെ വകഭേദത്തിലാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത്തരത്തിലുള്ള ടെസ്റ്റ് റിസൾട്ട്സ് ആണോ വരുന്നത്? തീർച്ചയായിട്ടും പ്രിയ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതിൽ 90% ആളുകളിലും പുതിയ വൈറസിനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബ്രിട്ടനിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ നിലവിൽ കോവിഡ് വൈറസിൻ്റെ കാര്യത്തിൽ 6-ാം സ്ഥാനത്താണ് ബ്രിട്ടൻ ഉള്ളത്. ബ്രിട്ടനിൽ 215 മരണമാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ കേസുകളാണെങ്കിൽ 33,364 പുതിയ കോവിഡ് കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 90% പുതിയ കോവിഡ് വൈറസ് അല്ലെങ്കിൽ പുതിയ കോവിഡ് വൈറസിൻ്റെ വകഭേദം എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ആരോഗ്യവകുപ്പ് ശക്തമായ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ലോക്ക്ഡൌൺ വീണ്ടും ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം ചൈനയിൽ കോവിഡ് വൈറസ് റിപ്പോർട്ട് ചെയ്ത വുഹാനിലെ അതേ അവസ്ഥയാണ് ബ്രിട്ടനിൽ എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അതായത് 40 രാജ്യങ്ങൾ വിമാന സർവീസുകൾ റദ്ദാക്കുന്നു, പുറത്തേക്കും അകത്തേക്കുമുള്ള എല്ലാ സർവീസുകളും റദ്ദാക്കുന്നു. ബ്രിട്ടനിൽ നിന്നും പുറത്തേക്ക് പോയ ആളുകൾ ഓരോ രാജ്യങ്ങളിലും ായി കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഈ വൈറസിനെ മറികടക്കാനുള്ള ഒരു ആരോഗ്യ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കും വരും ദിവസങ്ങളിലും ഉണ്ടാകുക. രാഹുൽ, ഈ വൈറസിൻ്റെ വകഭേദം സാധാരണയായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, പക്ഷേ ഈ ബ്രിട്ടനിൽ കണ്ടെത്തിയ കൊറോണ വൈറസിൻ്റെ വകഭേദം ആശങ്ക ഉയർത്തുന്നത് എന്തുകൊണ്ടാണ്? അതിൽ പറയുന്ന കാര്യം, ഈ വൈറസിൻ്റെ പ്രത്യേകതയായി പറയുന്ന കാര്യം എന്താണ്? അതായത് പ്രിയ, കഴിഞ്ഞ രോഗത്തിന് വ്യാപനശേഷി കൂടുതലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരാൾക്ക് കോവിഡ് വൈറസിൻ്റെ പുതിയ വകഭേദം ബാധിച്ചാലും അദ്ദേഹത്തെ അല്ലെങ്കിൽ ഒരു മരണത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമേ ഇല്ല. സാധാരണ നമ്മൾ എടുക്കുന്ന ആ ഒരു മുൻകരുതൽ നടപടികൾ എടുത്താൽ മാത്രം മതി. പക്ഷേ ഹാർട്ടിന് പ്രശ്നമുള്ളവർ അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ അല്ലെങ്കിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഇത്തരത്തിലുള്ള ആളുകളാണ് കൂടുതലുമായും ഈ വൈറസിനെ
ശ്രദ്ധിക്കേണ്ടത്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലെങ്കിൽ കൂടി മുൻകരുതൽ നടപടികൾ കൂടുതലായി സ്വീകരിക്കുക എന്നതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ കോവിഡ് വാക്സിൻ പല രാജ്യങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പുതിയ കോവിഡ് വാക്സിൻ അല്ലെങ്കിൽ പുതിയ കോവിഡ് വൈറസിൻ്റെ വകഭേദത്തിന് ഈ വാക്സിൻ ഫലപ്രദമാണോ എന്ന പരീക്ഷണങ്ങളാണ് ഓരോ രാജ്യങ്ങളും നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം. നിലവിൽ ക്വാറന്റൈൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുക, ടെസ്റ്റ് നടത്തി അല്ലെങ്കിൽ കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ക്വാറന്റൈനിൽ തുടരുക, നിലവിൽ കോവിഡിൻ്റെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ലോകാരോഗ്യ സംഘടന നൽകുന്ന നിർദ്ദേശം. മറ്റൊരു കാര്യം, ബ്രിട്ടനിലെ എല്ലാ വിമാനത്താവളങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലെല്ലാം കോവിഡിൻ്റെ ടെസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥാപനങ്ങളിലും 1000-ൽ അധികം കോവിഡ് ടെസ്റ്റുകൾ നടത്തുന്നു. അതനുസരിച്ച് മുൻകരുതൽ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. അതായത് രാഹുൽ, ഇപ്പോൾ കണ്ടെത്തുന്ന വാക്സിനുകൾ ഈ പുതിയ വകഭേദത്തിനും ഫലപ്രദമായി ഉപയോഗിക്കാമെന്നാണോ ആരോഗ്യ വിദഗ്ധർ പറയുന്നത്? നിലവിൽ കോവിഡ് പുതിയ വകഭേദത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതായത് അതിനുവേണ്ടിയുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയൊരു വൈറസിനെ കൂടുതലായി പഠിച്ച് അതിന് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടാവും ചിലപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത്. നിലവിൽ കണ്ടെത്തിയിട്ടുള്ള കോവിഡ് വാക്സിനുകൾ കോവിഡിൻ്റെ പുതിയ വകഭേദത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളും പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ ചോദിച്ചു, ഇപ്പോൾ ലോകത്തിന്റെ അവസ്ഥ എന്താണ്, കോവിഡ് 19 സാഹചര്യം കണക്കുകൾ എന്താണ് ലോക രാജ്യങ്ങളെ സംബന്ധിച്ച് ലഭിക്കുന്നത്? അമേരിക്ക തന്നെയാണോ മുൻപിൽ? തീർച്ചയായിട്ടും പ്രിയ, കോവിഡിൽ 1-ാം സ്ഥാനത്തുള്ളത് അമേരിക്ക തന്നെയാണ്. 2-ാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ്. നിലവിലെ കോവിഡ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ നിലവിൽ കോവിഡ് രോഗികളുടെ എണ്ണം 7,77,00,000 കടന്നിരിക്കുകയാണ്. മരണം നോക്കുകയാണെങ്കിൽ 17,08,837 പേർക്കാണ് കോവിഡിൽ ഇതുവരെ ജീവൻ നഷ്ടമായിട്ടുള്ളത്. 7,77,00,000 പേർക്ക് കോവിഡ് ബാധിച്ചപ്പോൾ അതിൽ 5,45,00,000 പേർ രോഗമുക്തരായി എന്ന ഒരു ആശ്വാസ വാർത്ത കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇനി ഇന്ത്യയാണ് 2-ാം സ്ഥാനത്തുള്ളത്. ഇന്ത്യയിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ നിലവിൽ ഇന്ത്യയും ഈ ബ്രിട്ടനിൽ പുതിയ കോവിഡ് വൈറസിൻ്റെ വകഭേദം കണ്ടെത്തിയതോടുകൂടി കൂടുതൽ നടപടികൾ ശക്തമാക്കി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇന്ന് രാത്രി മുതൽ ബ്രിട്ടനിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആരോഗ്യവകുപ്പ് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. കേരളത്തിലാണെങ്കിലും ഇന്ന് ഉന്നത അധികാര യോഗം ചേരുന്നുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം സാഹചര്യത്തിലും ഈ ബ്രിട്ടനിൽ പുതിയ കോവിഡിൻ്റെ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിലും കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ കേരള സർക്കാരും ഇന്ന് ഉന്നതാധികാര യോഗം വിളിച്ചിട്ടുണ്ട്. നിലവിൽ ഇതാണ് കോവിഡുമായി ബന്ധപ്പെട്ട് ലോകത്തു നിന്നും രാജ്യത്തു നിന്നും കേരളത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ള വിവരങ്ങൾ. ശരി, ബ്രിട്ടനിൽ കോവിഡ് വൈറസിൻ്റെ പുതിയ വകഭേദം കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാർഗമല്ലെങ്കിലും രോഗവ്യാപനം കൂടുതലാണ് എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. വിശദാംശങ്ങളാണ് രാഹുൽ സുരേഷ് ന്യൂസ് ഡെസ്കിൽ നിന്നും നൽകിയത്.